അതയായിപ്പോയി. ആ മഹാന്മാരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കെത്തണ്ടേ? ഈ ദുനിയാവ് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ചിന്തിച്ച് ഒരൽപ്പം കണ്ണുനീരൊഴുക്കാൻ ഈ രാത്രിയിൽ നാം ശ്രമിച്ചാൽ അൽഹംദുലില്ലാ, ഈ മജ്ലിസെങ്ങാനും അല്ലാ നമുക്ക് കബൂലാക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ഹബീബായ തങ്ങളെ ഹദീസിൽ നാം അകപ്പെട്ടു പോകും. അങ്ങനെ നമ്മുടെ കണ്ണിന് പവർ കിട്ടി, ആഖിറത്തിൽ രക്ഷപ്പെട്ട് സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിഞ്ഞാൽ അത് വലിയ തൗഫീഖാണ്, അത് വലിയ ഭാഗ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഹറാമായ വിഷയം നോട്ടം വേണ്ട, ഹറാമായ കുടി വേണ്ട, കള്ളു വേണ്ട, കഞ്ചാവ് വേണ്ട, ഹാൻസ് വേണ്ട, പൻപരാഗ് വേണ്ട, ഒരു ലഹരി ഉപയോഗവും വേണ്ട, ഒരു പരിഷ്കാര വേഷവും വേണ്ട. ഇനി പെരുന്നാളിന്റെ പ്രൗഢി നിലനിർത്താൻ വേണ്ടി, പെരുന്നാളങ്ങ് ജോറാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം പെണ്ണതാ പർച്ചേസിന്റെ ഷോപ്പിംഗിന്റെ പേരിൽ ടൗണായ ടൗണുകളിൽ മുഴുവനും കറങ്ങി നടക്കുകയാണ്. നോമ്പുകാരാണ്, ലുഹർ നമസ്കാരമില്ല, അസർ നമസ്കാരമില്ല, അതിന് പുരുഷന്മാരങ്ങ് സമ്മതം കൊടുത്ത് വിട്ടേക്കുകയാണ്. ഈ നിലക്ക് അന്യ പുരുഷന്മാരുമായി ഇടപഴകി മാറുമറക്കാതെ തലമറക്കാതെ ബ്യൂട്ടി പാർലറിൽ പോകാൻ പല പെണ്ണുങ്ങളും ഒരുങ്ങുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശക്തമായിട്ട് ആയിരക്കണക്കിന് സഹോദരിമാരെന്റെ വോയിസ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, ഈമാനിന്റെ ഒരു അണുമണി തൂക്കം കൽബിലുള്ള ഈമാൻ ഉൾക്കൊണ്ട ഒരൊറ്റ മുസ്ലിം പെണ്ണും ബ്യൂട്ടി പാർലറിൽ പോകൂല. അവര് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യൂല. അത് തമ്മാടികളുടെ സ്വഭാവമാണ്, അത് വ്യഭിചാരികളുടെ സ്വഭാവമാണ്, അത് ഈമാനില്ലാത്ത തമ്മാടികൾക്കേ ആ നിലക്ക് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അത്തരം ഫിസ്ഖിന്റെ തമ്മാടിത്ത ജീവിതം ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധ രാത്രി അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്തോ, ഇനിമേൽ ആ തെറ്റായ ഹറാമ് ഞാൻ ചെയ്യില്ല എന്ന് കൽബിൽ അസ്മ ചെയ്തോ, ഉറപ്പിച്ചോ. ഒരൊറ്റ നമസ്കാരം കലാ കണ്ട മുസ്ലിം ചെറുപ്പക്കാര, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, ഒരു ഗുണ്ടാസെറ്റിലും പെടണ്ട, ഒരു അക്രമങ്ങളിലും ഒരു റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലും ഇടപെടണ്ട. അള്ളാഹുവിനെ ചിന്ത നമ്മുടെ സർവസ്വവും റബ്ബിന്റെ ചിന്തയിൽ ഹബീബായ തങ്ങൾക്ക് സമർപ്പിക്കുക, അള്ളാഹുവിനെ സമർപ്പിക്കുക. പരിശുദ്ധ ഈ മജ്ലിസ് റബ്ബെ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ, ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഒരു വാശിയും വേണ്ട, ഒരു അസൂയയും വേണ്ട, ഒരു അഹങ്കാരവും വേണ്ട, ആരും തമ്മ് തമ്മിൽ പിണങ്ങണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, അയൽവാസികളുമായിട്ട് പിണങ്ങണ്ട, എല്ലാം അല്ലാഹുവിന് വേണ്ടി. ഈ പരിശുദ്ധ മജ്ലിസ് ധാരാളം അഫ്വ് ചെയ്യ റഹ്മാനായ റബ്ബ് അടിമകൾക്ക് അഫ്വ് ചെയ്തു കൊടുക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ദിനരാത്രികളാണ്. നാം മഖ്ലൂഖീങ്ങൾക്ക് സൃഷ്ടികൾക്കിടയിൽ അഫ്വ് ചെയ്താൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് അഫ്വ് ചെയ്യുന്നതാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ര് ഇന്ന് മഅരിബ് മുതൽ നാം ഇന്ന് ചൊല്ലാൻ തുടങ്ങി. അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ എന്ന ദിക്റും ചൊല്ലാൻ തുടങ്ങി. എത്രയോ ആളുകൾ പെടുന്നനെ മൗത്തായി പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പരിപാടിക്ക് പോകുന്ന സമയം രാവിലെ 11:30 ഫോൺ കാള് വന്നു. മഞ്ചേശ്വരത്തുള്ള ഒരു അഹ്സനിയാണ്, ടൂ വീലറിൽ ടിപ്പർ വന്ന് ഇടിച്ചു, നടു റോട്ടിൽ തന്നെ ചിന്നിച്ചതറി മൗത്തായി പോയി. അതുപോലെ ഈ റമദാൻ ആയതിന്റെ ശേഷം UAE വാഹനാപകടത്തിൽ MA ഉസ്താദിന്റെ മകളുടെ മകൻ അപകടത്തിൽ മരണപ്പെട്ടു. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കരയിൽ നോമ്പു തുറക്കു വേണ്ടി സഞ്ചരിച്ച ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു. പെടുന്നനാഥ 6 മയ്യത്തൊരു കുടുംബത്തിൽ നിന്ന് മയ്യത്താകുന്നു. ഇങ്ങനെ അപകട മരണം കൂടിയ കാലമാണ്, ക്യാൻസർ വ്യാപകമായ കാലമാണ്, കിഡ്നിയുടെ തകരാറ് വർദ്ധിച്ച കാലമാണ്, രോഗം പെടുന്നനെ എല്ലാവരിലും പെട്ട് അതാ വല്ലാത്ത പ്രയാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇനി ആരോഗ്യമുള്ള ഒരു സമയവും നഷ്ടപ്പെടുത്താതെ അടുത്ത റമദാനിൽ നമ്മളുണ്ടോ ഇല്ലേ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പെടുന്നനെ നമുക്ക് മൗത്ത് സംഭവിച്ചാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആഫിയത്തുള്ള
ദീർഘായുസ് നിന്റെ പൊരുത്തത്തിൽ നൽകണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. അൽ മൗത്തു ഹഖുൻ, മരണം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ആരിഫീങ്ങൾ പറഞ്ഞത് അദ്ദുന്യ ദാറുൽ ഫനാ, ഈ ദുന്യാവിന് നിലനിൽപ്പില്ല. വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, നിലനിൽക്കുന്ന ലോകം അത് പാരത്രിക ലോകമാണ്. ആ പാരത്രിക ലോകത്തേക്കുള്ള ആദ്യ യാത്രയാകുന്ന ഖബറിലെ ജീവിതം, അവിടെ നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഖൈറായ പ്രവർത്തനങ്ങളെ കൊണ്ട് ദുന്യാവിൽ നാം ഇടപെടണം. ഖൈറാത്തുകൾ ഇവിടെ ചെയ്ത് നമുക്ക് ആഖിറം സമ്പാദിക്കാൻ കഴിയണം. ഈ പരിശുദ്ധ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് ദിക്റു സലാത്തു പറഞ്ഞ് അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് ഹബീബായ തങ്ങളെ വസീലയാക്കി, സ്വാലിഹീങ്ങളെ വസീലയാക്കി, നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് നമുക്ക് ആഖിറം സമ്പാദിക്കാനുള്ള മജ്‌ലിസായി അള്ളാഹു ഈ മജ്‌ലിസിനെ കബൂലാക്കി തരട്ടെ. ഈ പരിശുദ്ധ